54-ൽ 8 പേർ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ലാക്കിയ ഹാഫിളുമാരാണ്. ബാക്കി 46 പേർ ഏറ്റവും ചുരുങ്ങിയത് 10 ജുസ് എങ്കിലും ഖുർആൻ ഹിഫ്ളുള്ളവരാണ്. 10ഉം 11ഉം 12ഉം 14ഉം ജുസ് ഇവരെ ഹിഫ്ളുള്ളവർ ഈ ഇരിക്കുന്ന ബാക്കി 46 പേരുമാണ്. 10 ജുസിൽ താഴെ ഹിഫ്ളുള്ള ഒരാളും ഈ കൂട്ടത്തിലില്ല. ഞങ്ങളിവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് പരീക്ഷിച്ചിട്ടുണ്ട്, അതിനവർ പാസ്സായിട്ടുണ്ട്. ഹിഫ്ളിൽ പാസ്സാകാത്ത ഒരാൾക്ക് ഹിക്കമീന സ്ഥാനം ഞങ്ങൾ നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഈ 54ൽ 8 പേർ ഹാഫിളുകൾ, ബാക്കി 46 പേർക്ക് മിനിമം 10 ജുസ് അവർക്ക് ഹിഫ്ളുണ്ട്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ 200 ഹദീസുകളെങ്കിലും ഹിഫ്ളാക്കാത്ത ഹിക്കമി ഈ കൂട്ടത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ മൈക്ക് പോയിന്റിൽ വന്നു നിന്നുകൊണ്ട് വേണമെങ്കിൽ 200 ഹദീസുകൾ കാണാതെ പറയാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനപ്പുറത്ത് 300, 400, 500, 600 ഹദീസുകൾ കാണാതെ പഠിച്ച ഭാഗ്യവാന്മാരും ഈ ഇരിക്കുന്ന 54ൽ ഉണ്ട്. അതോടൊപ്പം ഫീഹിം മൻ ഹഫില അൽ മുതൂൻ മിസ്ല കിതാബി തൗഹീദ് വൽ ഉസൂലി സലാസ വൽ ഖവാഇദിൽ അർബഅ വൽ നവാഖിദിൽ ഇസ്ലാം വൽ അഖീല അത്തഹാവിയ വൽ മൻലൂമ അൽ ബൈഖൂനിയ വൽ ഖസീല അൽ ഹാഇയ വൽ ഖസീല അൽ ലാമിയ. ഇങ്ങനെ ധാരാളം കിതാബുകൾ, കിതാബു തൗഹീദ് പോലെ, ഉസൂലു സലാസ പോലെ, ഖവാഇദുൽ അർബഅ പോലെ, നവാഖിദുൽ ഇസ്ലാം പോലെ, അർബഉൽ നബവിയ പോലെ, ഉംദത്തുൽ അഹ്കാം പോലെ തുടങ്ങി ധാരാളം ഗ്രന്ഥങ്ങൾ, അഖീദയിലെ കിതാബുകൾ, ഫിഖ്ഹിലെ ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ആ കിതാബുകൾ കാണാതെ പഠിച്ചവരാണ് ഇരിക്കുന്ന ഹിക്കമികളിൽ മഹാഭൂരിപക്ഷം ആളുകളും. അവർക്ക് ആ കിതാബ് കാണാ പാഠമാണ്. ഉസൂലു സലാസ ഹിഫ്ളാണ് അവർക്ക് കിതാബ് മുഴുവൻ കാണാതെ ചൊല്ലാൻ അവർക്ക് സാധിക്കും. അർബഉൽ നബവിയ, ഇമാം നബിയുടെ 40 ഹദീസുകൾ കാണാതെ പഠിച്ചവരാണ് അവരിൽ പലരും. അതേപോലെ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങൾ, നവാഖുൽ ഇസ്ലാം പോലെ, ഖസീയത്തുൽ ലാമിയ പോലെ, അതേപോലെ അൽ അഖീദത്തുൽ തുഹാവിയ പോലെ, നുഖ്ബത്തുൽ ഫിഖ്ർ പോലെ, ഉസൂലുൽ ഫിഖ്ഹിലെ ഗ്രന്ഥങ്ങൾ, ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അഖീദ ഗ്രന്ഥങ്ങൾ ഹിഫ്ളാക്കിയവരാണ് ഈ ഇരിക്കുന്ന 54ൽ പലരും. ഇവരെല്ലാവരും ഖതീബുമാരാണ്, എല്ലാവരും മെമ്പർ കയറി ഖുതുബ നിർവഹിച്ചിട്ടുള്ളവരാണ്, നിർവഹിക്കാൻ കഴിയുന്നവരാണ്. അവരൊക്കെ പ്രബോധകന്മാരാണ്. അതുകൊണ്ട് സമൂഹമേ, നിങ്ങൾ ഇവരെ ഏറ്റെടുക്കണം.